ഫ്രണ്ട്സ് എൻസൈക്ലോപ്പിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള, അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഐടി ആക്ട് വിഭാഗത്തിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നിയമവും കമ്പ്യൂട്ടർ സയൻസും യോജിപ്പിച്ച് കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾക്ക് നെറ്റ്വർക്കുകൾ, ആശയവിനിമയ സംവിധാനങ്ങൾ ഇവയിൽ നിന്നുള്ള വിവരങ്ങൾ വിശകലനം നടത്തി കോടതിക്ക് തെളിവ് നൽകുന്ന ശാസ്ത്ര ശാഖ ഏതാണ്? സൈബർ ഫോറൻസിക്സ്. ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിവര സാങ്കേതിക രംഗത്തെ കുറ്റകൃത്യങ്ങളെ വിശകലനം നടത്തി കുറ്റവാളിയെ കണ്ടെത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? സൈബർ ഫോറൻസിക്സ്. ശേഖരിച്ച തെളിവുകളുടെ സത്യസന്ധതയെ സംരക്ഷിക്കുന്ന വിധത്തിൽ ഡേറ്റ വിശകലനം ചെയ്ത് നിയമാനുസരണം ഫലപ്രദമായി ഉപയോഗിക്കൽ എന്തിൻ്റെ ലക്ഷ്യമാണ്? കമ്പ്യൂട്ടർ ഫോറൻസിക്സ്. കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് തുടങ്ങിയ ആധുനിക വിവര വ്യൂഹങ്ങളുടെ സഹായത്താൽ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? സൈബർ കുറ്റകൃത്യങ്ങൾ. സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഉദാഹരണം ഏവ സ്വകാര്യതയെ ഹനിക്കുന്നതോ അപകീർത്തിപ്പെടുത്തുകയോ ചെയ്യുന്നതായ സന്ദേശങ്ങൾ, ചിത്രങ്ങൾ, വ്യാജ സന്ദേശങ്ങൾ, ദേശസുരക്ഷയെ ഹാനിക്കൽ, ഇവയെല്ലാം സൈബർ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലോ കമ്പ്യൂട്ടർ ശൃംഖലയിലോ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ താറുമാറാക്കുന്ന പ്രവൃത്തിയെ അറിയപ്പെടുന്ന പേരാണ് ക്രാക്കിംഗ്. സോഫ്റ്റ്വെയറുകളുടെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമെല്ലാം ആഴത്തിൽ പരിശോധിച്ച് ഗുണപരമായ രീതിയിൽ മാറ്റം വരുത്തുന്നത് എന്താണ്? ഹാക്കിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതിസുരക്ഷ വ്യക്തിഗത വിവരങ്ങൾ വ്യാജ മാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഫിഷിംഗ്. ഔദ്യോഗിക വെബ്സൈറ്റ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന പ്രവർത്തനമാണ് സൈബർ സ്കോട്ടിംഗ്. ഇൻ്റർനെറ്റിലൂടെ അശ്ലീല ചിത്രങ്ങളും മറ്റും പ്രദർശിപ്പിക്കുകയും പ്രചരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനം ഏത് പേരിൽ അറിയപ്പെടുന്നു? പോണോഗ്രഫി. ദേശസുരക്ഷ, രാജ്യത്തിൻ്റെ ഏകത, പരമാധികാരം എന്നിവയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സൈബർ ടെററിസം. കമ്പ്യൂട്ടറുകൾ, സെർവറുകൾ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ, ഇലക്ട്രോണിക് രൂപത്തിലെ ഡാറ്റയും വിവരങ്ങളും എന്നിവയുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ഭാരത സർക്കാരിൻ്റെ നിയമം ഏതാണ്? വിവര സാങ്കേതിക വിദ്യാ നിയമം 2000. നെറ്റ്വർക്ക് സേവനദാതാവിൻ്റെ ബാധ്യതകൾ, ആധികാരികത, ഡിജിറ്റൽ ഒപ്പ്, സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ വശങ്ങൾ പരാമർശിച്ചിരിക്കുന്ന നിയമം ഏതാണ്? വിവര സാങ്കേതിക നിയമം 2000. ഇലക്ട്രോണിക് ഡേറ്റ കൈമാറ്റത്തിലൂടെയുള്ള ഇടപാടുകൾക്ക്, മറ്റ് ഇലക്ട്രോണിക് ആശയവിനിമയങ്ങൾക്കും അംഗീകാരം നൽകുന്ന ഇന്ത്യയിലെ നിയമം ഏതാണ്? വിവര സാങ്കേതിക വിദ്യാ നിയമം 2000. പേപ്പർ ഉപയോഗിച്ചുകൊണ്ടുള്ള ആശയവിനിമയത്തിന് പകരമുള്ള മാർഗങ്ങൾ നൽകുകയും ഏജൻസികളുടെ രേഖകൾ ഇലക്ട്രോണിക്കായി ഫയൽ ചെയ്യാൻ സഹായിക്കുന്ന നിയമം ഏതാണ്? വിവര സാങ്കേതിക വിദ്യാ നിയമം 2000. ഇലക്ട്രോണിക് ആശയവിനിമയത്തിന് നിയമപ്രാബല്യം നൽകുകയും ഇന്ത്യയിലെ ഈ വാണിജ്യത്തിന് നിയമപരമായ അടിത്തറ ഒരുക്കാൻ ലക്ഷ്യമിടുകയും ചെയ്യുന്ന നിയമമാണ് വിവര സാങ്കേതിക വിദ്യാ നിയമം 2000. ഐടി വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുക, ഈ വാണിജ്യം നിയന്ത്രിക്കുക, ഈ ഭരണത്തിന് സൗകര്യമൊരുക്കുക, സൈബർ കുറ്റകൃത്യങ്ങൾ തടയുക എന്നീ ലക്ഷ്യങ്ങളുടെ രൂപം നൽകിയ നിയമം ഏത് പേരിൽ അറിയപ്പെടുന്നു? വിവര സാങ്കേതിക വിദ്യാ നിയമം 2000. ഇന്ത്യയിൽ വിവര സാങ്കേതിക വിദ്യാ നിയമം ഐടി ആക്ട് നിലവിൽ വന്ന വർഷം 2000 ഒക്ടോബർ 17.
വിവര സാങ്കേതിക വിദ്യാ നിയമ പാർലമെന്റ് ഭേദഗതി ചെയ്ത വർഷമാണ് 2008. ഇന്ത്യയിലെ വിവര സാങ്കേതിക വിദ്യാ നിയമത്തിലെ ഭേദഗതി പ്രാബല്യത്തിൽ ആയത് എന്നാണ്? 2009 ഒക്ടോബർ. സൈബർ കുറ്റങ്ങളെ പറ്റി പ്രത്യേകം പ്രതിപാദിക്കുന്ന ഐടി ആക്ടിലെ ഭാഗങ്ങൾ ഏവ? വകുപ്പ് 65 മുതൽ 74 വരെ. കമ്പ്യൂട്ടറിൻ്റെ സോഴ്സ് കോഡിൽ നാശം വരുത്തുന്നത് കുറ്റകരമാക്കുന്ന ഐടി ആക്ടിലെ വകുപ്പ് ഏതാണ്? വകുപ്പ് 65. കമ്പ്യൂട്ടറിൻ്റെ സോഴ്സ് കോഡിൽ നാശം വരുത്തുന്നതിനുള്ള ശിക്ഷ എന്താണ്? 2 ലക്ഷം രൂപ വരെ പിഴയോ 3 വർഷം വരെ കഠിന തടവോ ആയ പിഴ ലഭിക്കാവുന്നത് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മോഷ്ടിച്ച കമ്പ്യൂട്ടറുകളും ആശയവിനിമയ സംവിധാനങ്ങളും വാങ്ങുന്നത് കുറ്റകരമാക്കുന്ന ഐടി ആക്ടിലെ വകുപ്പ് എത്രയാണ്? വകുപ്പ് 66 ബി. മോഷ്ടിച്ച കമ്പ്യൂട്ടർ ആശയവിനിമയ സംവിധാനം ഇവ വാങ്ങുന്നതിനുള്ള ശിക്ഷ എന്താണ്? 1 ലക്ഷം രൂപ പിഴയോ 3 വർഷം വരെ തടവോ രണ്ടും കൂടിയതോ ആയ കുറ്റം ശിക്ഷ ലഭിക്കാവുന്നതാണ്. ഐഡന്റിറ്റി മോഷണം നടത്തുന്നവർക്ക് കുറ്റകരമാക്കുന്ന ഐടി ആക്ടിലെ വകുപ്പ് ഏതാണ്? വകുപ്പ് 66 സി. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിറ്റി മോഷണത്തിന് ഐടി ആക്ടിലെ ശിക്ഷ എന്താണ്? 1 ലക്ഷം രൂപ പിഴയോ 3 വർഷം വരെ തടവോ ലഭിക്കാവുന്നതാണ്. കമ്പ്യൂട്ടർ ഉപാധികൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നത് കുറ്റകരമാക്കുന്ന ഐടി ആക്ടിലെ വകുപ്പ് ഏതാണ്? വകുപ്പ് 66 ഡി. വകുപ്പ് 66 ഡി പ്രകാരമുള്ള ശിക്ഷ എന്താണ്? 1 ലക്ഷം രൂപ പിഴയോ 3 വർഷം വരെ തടവോ രണ്ടും കൂടിയോ ലഭിക്കാവുന്നത് ആണ്. ഐടി ആക്ട് വകുപ്പ് 66 ഇ കുറ്റകരമായി പ്രഖ്യാപിച്ചിട്ടുള്ള എന്താണ്? സ്വകാര്യതയ്ക്കെതിരെയുള്ള ലംഘനമാണ് 66 ഇ. സ്വകാര്യത ലംഘനത്തിന് ഐടി ആക്ടിലെ ശിക്ഷ എന്താണ്? 2 ലക്ഷം രൂപ പിഴയോ 3 വർഷം വരെ തടവോ ലഭിക്കാവുന്നത് ആണ്. സൈബർ ഭീകരത പ്രതിപാദിച്ചിരിക്കുന്ന ഐടി ആക്ടിലെ വകുപ്പ് ഏതാണ്? 66 എഫ്. ജീവിത അവസാനം വരെ തടവ് ലഭിക്കാവുന്ന സൈബർ കുറ്റമാണ് സൈബർ ടെററിസം. ഇലക്ട്രോണിക് രീതിയിൽ അശ്ലീലം പ്രചരിപ്പിക്കുന്നത് തടയുന്ന ഐടി ആക്ടിലെ വകുപ്പാണ് വകുപ്പ് 67. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രോണിക് രീതിയിൽ അശ്ലീലം പ്രചരിപ്പിക്കുന്നതിനുള്ള ശിക്ഷ എന്താണ്? 2 വർഷം മുതൽ 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്നതാണ്. വകുപ്പ് 67 പ്രകാരമുള്ള കുറ്റം ആവർത്തിച്ചാൽ ഉണ്ടാകുന്ന ശിക്ഷ എന്താണ്? 5 വർഷം വരെ തടവും 10 ലക്ഷം വരെയുള്ള പിഴയും കിട്ടാവുന്നതാണ്. ഇലക്ട്രോണിക് രീതിയിൽ ലൈംഗിക അതിക്രമം പ്രചരിപ്പിക്കുന്നത് തടയുന്ന ഐടി ആക്ടിലെ വകുപ്പ് ഏതാണ്? വകുപ്പ് 67 എ. ഐടി ആക്ടിലെ 67 എയിൽ പറയുന്ന കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ എന്താണ്? 10 ലക്ഷം രൂപ പിഴയും 5 വർഷം വരെ തടവും ലഭിക്കാവുന്നതാണ്. ഇലക്ട്രോണിക് രീതിയിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം പ്രചരിപ്പിക്കുന്നതിനുള്ള കുറ്റം പറയുന്നതാണ് 67 ബി. ഇലക്ട്രോണിക് രീതിയിൽ കുട്ടികൾക്കെതിരെയുള്ള അക്രമങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഐടി ആക്ടിലെ ശിക്ഷ എന്താണ്? 5 വർഷം വരെ തടവും 10 വർഷം വരെ പിഴയും ലഭിക്കാവുന്നതാണ്. 2015 സുപ്രീം കോടതി നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച ഐടി ആക്ടിലെ വകുപ്പ് ഏതാണ്? 66 എ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ ചാനലിൻ്റെ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.